എത്ര രൂപയുടെ ബെഡ് എടുക്കാൻ നോക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉറക്കം വിൽക്കുകയാണല്ലേ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റീബോണ്ടഡ് ഫോമാണ്. നമ്മുടെ സൈസ് അതെ, ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. ഓർത്തോപെഡിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു, ഇതിപ്പോ സ്റ്റാർട്ടിങ് നമ്മുടെ അടുത്തുള്ള ഒരു 10,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എടുത്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2007 സ്പ്രിംഗ് ബോണൽ സ്പ്രിംഗ്. ശരി, ഇത് ബോണർ മെമ്മറി ഫോമിന്റെ പില്ലോയാണ് കൊടുക്കാറുണ്ട്. അടിയിൽ വരുന്നത് ലാറ്റക്സ് അങ്ങനെയാണ്. നമസ്കാരം. നമ്മളെ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒന്നായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബെഡുകളെക്കുറിച്ച്. ഒരു ബെഡ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം, അതിൻ്റെ തിക്നെസ് എത്ര വേണം, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുകൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നത്തെ വീഡിയോയിൽ പലരും സജസ്റ്റ് ചെയ്യുന്നതാണ് ബെഡ് പർച്ചേസ് ചെയ്ത വീഡിയോ കാണിക്കണം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബെഡ് പർച്ചേസ് ചെയ്ത വീഡിയോ കാണിക്കാനായിട്ടാണ്. ശോഭയുടെ റെസ്റ്റോപ്ലസ് എന്ന് പറയുന്ന മാട്രസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എടുത്തപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചു, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, അതിന് എത്ര രൂപയായി എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാനും വൈഫും ഉണ്ട് ഇന്ന് ഈ വീഡിയോയിൽ. അപ്പോൾ ഉറക്കമാണ്, ഉറക്കം വിൽക്കുന്നവർ, അതാണ് ശരിക്കും ബെഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു ജീവിതത്തിൽ നമ്മൾ മനസ്സമ്മ രാവിലെ രാത്രി ഉറക്കം പറ്റില്ല, ശരിയാവും തലയ്ക്കൊരു കനമാണെന്നാണ് പറയുന്നത്, വൃത്തിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യ കൺസൾട്ടന്റ്. ഡോക്ടറിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരുക്കും സ്വാഗതം. നമ്മുടെ റെസ്റ്റോപ്ലസ് മാട്രസ് ആണെങ്കിലും മൈ ഹോം സൊല്യൂഷൻ എന്നാണ് ഹോമിൻ്റെ പേര്. അതെ, വൈഫാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ഇത് രജേഷി, ഇതിൻ്റെ അല്ലേ ഫുള്ള് നമ്മുടെ ഷോഭയുടെ തന്നെയല്ലേ? റെസ്റ്റോപ്ലസ് അല്ലേ, ഷോഭ റെസ്റ്റോറൻറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ വളരെ ചുരുക്കം ആൾക്കാരൊക്കെ ശരിക്കും ഷോഭ ഡെവലപ്പേഴ്സൊക്കെ അറിയാം. റെസ്റ്റോപ്ലസ് പറഞ്ഞൊരു മാട്രസ് ഉണ്ട് എന്നുള്ളത് ഒരു 2007 മാട്രസ് ഡിവിഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. ഒരു 5 വർഷത്തോളമായി, അത്രയും വർഷങ്ങളായി. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തോടെ കൂട്ടി ഇറങ്ങിയെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഒരു സാധാരണക്കാരൻ പർച്ചേസ് ചെയ്യുന്നത് എത്ര രൂപയുടെ ബെഡ് എടുക്കാൻ നോക്കും, നോർമൽ താഴെ നമ്മൾ പലതും മിസ് ചെയ്ത് കളയും. അതെ അതെ, ശരിയല്ലേ. എനിക്ക് തോന്നുന്നു ബെഡ് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം നോക്കി പർച്ചേസ് ചെയ്യുന്നത് വളരെ ചുരുക്കമായിരിക്കും, കുറവാണ് ആൾക്കാർ ആ കാര്യത്തിൽ മാത്രം കുറച്ച് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. നമ്മളൊരു ഒരു ദിവസത്തിൽ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി അടുത്ത ദിവസം ഫ്രഷായിട്ട് എഴുന്നേക്കാൻ വേണ്ടി ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ പക്ഷേ കുറഞ്ഞ മാട്രസിലേക്ക് പോവാണ്, അവർ ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല കൂടുതൽ. അപ്പോൾ നമ്മൾ ഒരു കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ വേണ്ടി ആണ് സാധനം ചെയ്യുന്നത്. അതെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉറക്കം വിൽക്കുകയാണല്ലേ. വി ആർ സെല്ലിംഗ് സ്ലീപ്പ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഇത് തന്നെ. അതാണ് ടാഗ്ലൈൻ. അങ്ങനെ തന്നെ ടാഗ്ലൈൻ അങ്ങനെയല്ല, സ്ലീപ്പ് എഞ്ചിനീയറിംഗ് ആയിട്ട് വർക്ക് എന്നാണ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ എടുത്ത പ്രൊഡക്റ്റ് ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതൊന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ സാറ് സെലക്ട് ചെയ്ത്, സാറ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ്, കംഫർട്ട് കൂടുതലുള്ള ഇതാണ്. ഇത് റെസ്റ്റോ സ്പൈൻ എന്നുണ്ടല്ലോ ഒരു മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റീബോണ്ടഡ് ഫോമാണ്. അതെ, റീബോണ്ടഡ് ഫോം ആണ് ഇതിൻ്റെ ബേസ്. അതിന് മുകളിൽ വന്നിരിക്കുന്ന സോഫ്റ്റി ഫോമാണ് ലെയർ, മുകളിൽ ലെയർ വന്നിരിക്കുന്നത്. ഓക്കെ, യൂറോടോപ്പ് എന്ന് പറയുന്നത് ഈ മോഡലിങ്ങനെ വരുന്നത്. അതായത് ഈ ലെയറാണ് അല്ലേ? അതെ അതെ, ഈ കാണുന്ന ലെയർ. അതെ അതെ. ഓക്കെ, ഇത് എത്ര തിക്നെസ് വരുന്നതാണ്? ഇത് നമ്മൾ 5 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് തിക്നെസ്സിലാണ് ഇത് വരുന്നത്. 8 കിട്ടും, 8 ഇഞ്ച് വരും. നമ്മൾ അങ്ങോട്ട് സാറ് ഇത് സിംഗിൾ ആണ്, ഇത് സാമ്പിളിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ സൈസ് അതെ, ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. ഏത് സൈസിലും ചെയ്യും, ഏത് സൈസും ചെയ്യും. ഓക്കെ, അതായത് ക്യൂനിന് മുകളിലും ചെയ്യും, ഏത് സൈസ് നിങ്ങൾ തരുന്ന അളവിൽ നമ്മൾ ചെയ്യുന്നു. തരുന്ന അളവ് ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യൂൻ സൈസിലും 80 സൈസ്. ക്യൂൻ സൈസ് സൈസിൽ കുറച്ച് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 75-72 ആണ് കിങ് വരുന്നത്. ക്യൂൻ വരുന്നത് 75-60 സാറിൻ്റെ എനിക്ക് തോന്നുന്നു 80 ഉണ്ടായിരുന്നു. നീളം കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മുടെ വീതി ഡിഫറൻറ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അല്ലല്ല, നീളമാണ് സാറിൻ്റെ, നീളമാണ് കൂടുതൽ കൂടുതൽ വീതി കറക്റ്റ് വീതി കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു നേരിട്ടുകൊണ്ടിരുന്ന സാധനം പറയാം. സാധാരണ നമ്മൾ, ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഹോട്ടൽസിലൊക്കെ ചെന്ന് കിടക്കുന്ന ഒരാളാണ്. എനിക്ക് പലപ്പോഴും കിടക്കുകയെന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഭയങ്കര പുറം വേദന, ഒന്നും വെച്ചാൽ കുഴിഞ്ഞു പോകും. കാണുമ്പോൾ ഭയങ്കര ലക്ഷറിയാണ് സംഗതി, നല്ല ലക്ഷറി ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും താമസിക്കുന്നത് ഒക്കെ, ഓക്കെ, പൈസയുടെ ബേസിൽ. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പുറം വേദനയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ ഓർത്തോപെഡിക് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറഞ്ഞാട്ടെ. അതായത് ഹോട്ടൽസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് മാട്രസ് ആണ്. ശരി, സ്പ്രിംഗ് മാട്രസിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. സ്പ്രിങ്ങിന് മുകളിൽ ഇതുപോലെ ഫോമും മെമ്മറി ഫോം ലാറ്റക്സ് അങ്ങനെ, അത് ഹോട്ടലിൻ്റെ ഒരു കാറ്റഗറി അനുസരിച്ച്. ഇപ്പോൾ ഒരു സ്റ്റാർ
കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫോംസ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പം അങ്ങനത്തെ ടൈപ്പ് നമുക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെമ്മറി ഫോമൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ലെയേഴ്സ് വരും. ഹോട്ടൽ ബെഡിലാണെങ്കിലും ഇതുപോലെ ലെയേഴ്സ് വരും. അപ്പോൾ അത് ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൽ കിടക്കുമ്പം നമുക്ക് അത്ര കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. ഓ ശരി ശരി, കുഴിഞ്ഞു പോകും. കുഴിഞ്ഞു പോകും. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ എല്ലാവരും സ്ഥിരമായിട്ട് അങ്ങനെ കിടക്കുന്നില്ലല്ലോ. നമ്മളൊന്നല്ലേ രണ്ട് ദിവസം താമസിച്ചിട്ട് പോകാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കൊരു കുഴിവോ അങ്ങനെയൊന്നും ഇല്ല. ഇതിന് എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ ഈ നമ്മൾ ഈ 2 ഇഞ്ച് ഈ സോഫ്റ്റി ഫോമിൻ്റെ മാത്രമേ കുഴി, അത് നമ്മുടെ ബോഡിക്ക് ഒരു ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഷോക്ക് അബ്സോർഷൻ തരുന്നതാണ് അല്ലേ? അത്രേ ഉള്ളൂ. അതിൻ്റെ അടിയിലോട്ട് വരുന്നതാണ് റീബോണ്ടഡ് ഫോം എന്ന് പറയുന്നത്. ഓ ശരി. അപ്പോൾ അത് കുഴിയൊക്കെ അതാണ്. അതെ, അതാണ് അതിൻ്റെ നമ്മുടെ ഓർത്തോപെഡിക് ടൈപ്പിൻ്റെ എല്ലാ അതിൻ്റെ ബേസ് വരുന്നത് റീബോണ്ടഡ് ഫോമാണ്. ഓ, അപ്പോൾ ഈ ഓർത്തോപെഡിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതൊരു സാധനം അല്ല, ഇത് തന്നെയാണ്. ആ ഓർത്തോപെഡിക് എന്ന് പറഞ്ഞ ബേസ് ഇതാണ്. അല്ലാതെ ഒരു ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തോ ഇത് ഇതിൽ കിടന്നാൽ നടുവേദന മാറുമെന്നോ അങ്ങനെ പറഞ്ഞിട്ടല്ല. ഒരിക്കലും നമ്മളങ്ങനെ അങ്ങനെ പറഞ്ഞ് കൊടുക്കൂല. കാരണം നടുവേദന പല കാരണം കൊണ്ട് ആൾക്കാർക്ക് വരുന്നുണ്ട്. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വരും, ഡിസ്ക് ബൾജായിട്ട് വരുന്നുണ്ട്. ഈ കിടക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന നടുവേദന, അതായത് ഇപ്പം ചില മാട്രസ് ഒക്കെ ഇങ്ങനെ കുഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഇതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും അതായത് ശോഭയുടെ അതാണ് നിങ്ങളുടെ. അതെ മുഖമുദ്ര. അതെ അതെ. ഇതിൻ്റെ റേറ്റ് എത്ര എന്നുള്ളത് പറഞ്ഞേക്കാവോ? അത് നമ്മൾ മേടിച്ച റേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മുടെ അടുത്തുള്ള ഒരു 10,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സാർ എടുത്തതിൻ്റെ അപ്രോക്സിമേറ്റ് 42,000 ആണ് ആ സൈസിൻ്റെ റേഞ്ച്. കസ്റ്റമൈസ് ചെയ്താണ് അത്. നോർമലി ക്യൂൺ സൈസ് വരുമ്പോഴത്തേക്കും കുറേ കസ്റ്റമൈസേഷൻ കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് പറയുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനെക്കുറിച്ച്? അല്ല, ശരിക്കും സാധാരണ പൈസ കുറച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്തിനാണ് ബെഡിന് അത്രയും പൈസ കളയുന്നതെന്നൊരു തോന്നി എനിക്കുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു പൈസ കേട്ടപ്പോൾ ഇത്രയും വിലയുടെ ബെഡ് എടുക്കണോ എന്ന് എനിക്ക് ശരിക്കും തോന്നിയായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ അങ്ങനെ ബെഡേ കിടന്നിട്ട് നമ്മുടെ ഉറക്കം ശരിയാവാതെ നമുക്ക് തലവേദന, പിന്നെ നമുക്ക് നടുവിന് പ്രശ്നം പലർക്കും, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിൽ നല്ലത് നമ്മൾ ആ അവസാനം വെക്കുന്ന ബെഡിന് വേണ്ടി മാത്രം, ബാക്കി എല്ലാത്തിനും നമ്മൾ പൈസ ചിലവാക്കിയിട്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സാറ് കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത മോഡൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞ ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ബെഡ് മാട്രസ് ആണ്. ഇത് അതിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതെ, ഇത് എക്സ്ട്രാ ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് എനിക്കൊരു സുഖം തോന്നുന്നത്. അതെ അതെ, ഇത് കുട്ടികൾക്ക് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു 40 താഴേക്ക് പ്രിഫർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ബെഡ്. അങ്ങനെ ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ? അത് ഇതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നമ്മൾ ജോലി ചെയ്ത് 11 മണി ജോലി ചെയ്തിട്ടുള്ള പുറം, അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അവർക്ക് കംഫർട്ടായിട്ട് കുറച്ച് ആക്ഷനൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് കൂടുതൽ അവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതാണ്. അതെ അതെ, ശരി ശരി ശരി. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിത് പലരും ചോദിക്കും നമ്മൾ കയറി മറിയുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഡാമേജ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇല്ല. ഇതിന് നമുക്കൊരു 5 വർഷത്തെ വാറണ്ടിന് പറയുന്നുണ്ട്. ഇതുവരെ നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2007 മുതൽ ഉള്ളതാണ്, ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. പറഞ്ഞിട്ടില്ല. അത് ബെഡ് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻറ്റ് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സ്പെസിഫിക്കേഷൻ സഹിതം വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ. ഇതെന്ന് പറഞ്ഞാൽ ഇത് 9 ഇഞ്ച് തിക്നെസ് വരുന്നൊരു റോൾഡ് പോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ. അത് ആ ശരി, ഇതിന് ഈ 9 ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത്. അതിൽ കുറച്ചുള്ളൂ. അതെ, ആ ഒരു മോഡൽ അതേ ഉള്ളൂ. യെസ് യെസ്. അപ്പോൾ അതാണ് ഇപ്പോൾ സാർ കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും സൈസ് വലുതാണ്. ഇത് സിംഗിൾ സാമ്പിൾ നമ്മൾ പറഞ്ഞ ക്യൂൺ സൈസിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്? എങ്ങനെയാണ് റേറ്റ്? ഇതിനേക്കാളും കുറച്ച് കുറവാണ്. കുറവാണ്. ഓക്കെ, അപ്പോൾ അതിലാണ് ആ ഒരു സാധനമാണ് നമ്മൾ അതിനകത്ത് സ്പ്രിങ് പോക്കറ്റഡ് സ്പ്രിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുട്ടികൾക്ക് എന്തായാലും ഇപ്പം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ കുട്ടികൾ ആദ്യം കയറി 2 ചാട്ടോ ചാടിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പഴയ കിടക്കുകൾ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ഞി അകത്ത് വെച്ചിട്ട് അത് തയ്ച്ചെടുക്കുന്ന കിടക്കുകൾ നമ്മുടെ അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആൾക്കാർ ഇത് ചുറ്റിക്കൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ടിട്ട് അത് ഒരു സൈഡിലോട്ട് ഇത് പഞ്ഞി കയറി അങ്ങ് സൈഡാവും. അതെ, എന്നിട്ടൊരു കുഴിവ് ഒരു ഭയങ്കര സംഭവം പറഞ്ഞ് പൊട്ടി പഞ്ഞിയൊക്കെ അതിലൂടെ അതിൽ നിന്നൊക്കെ സംഗതികൾ മാറി മാറി. ഡിസൈൻ വൈസിൽ നമുക്ക് എന്തുമാത്രം ഡിസൈൻസ് ഒന്നും അവൈലബിളാണ്? നമുക്ക് നമ്മുടെ ശോഭ റെസ്റ്റോപ്ലസിൻ്റെ ഒരു 40-40 പരം ടൈപ്പ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിനും തന്നെ ചെറിയ ഇപ്പം മിനിയേച്ചർ സാമ്പിൾ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ഇടാനുള്ള സ്പേസിൻ്റെ ഒരു ഇഷ്യൂ. ഇതൊക്കെ ഓരോന്നും ഓരോന്നാണോ? അതെ, ഇതെല്ലാം വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ പോക്കറ്റഡ് സ്പ്രിംഗ് വിത്ത് മെമ്മറി ഫോമാണ്. ഇതൊരു ലക്ഷറി കാറ്റഗറി വരുന്നതാണ്. ഒരു 80,000 വരും കിങ് സൈസിന്. ശരി, കിങ് സൈസ്. ഇത് നല്ല മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓ,
അടുത്തത് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ച് കുറഞ്ഞാണ്. ഇത് ഇത് ബോണൽ സ്പ്രിംഗ് ആണ് വരുന്നത്. ഓക്കെ, സ്പ്രിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്, പോക്കറ്റഡ് സ്പ്രിംഗ്, ബോണൽ സ്പ്രിംഗ്. ശരി, ഇത് ബോണൽ സ്പ്രിംഗ് ആണ്. ഓക്കെ, ഇത് വരുന്നത് അത് വരുന്നത് അതിൻ്റെ ടോപ്പിൽ വരുന്നത് ലാറ്റക്സാണ്. ഇതിൽ മെമ്മറി ഫോം ആണെങ്കിൽ അതിൽ ലാറ്റക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഏകദേശം 79-80,000 ആ റേഞ്ചിൽ വരുന്നതാണ്. ഏത്? കിങ് സൈസ്? കിങ്. ഓക്കെ ഓക്കെ. ഇതിൽ ലാറ്റക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പലർക്കും പല പേരുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യത. അല്ലേ, പലർക്കും ഫോമുകൾ അറിയത്തില്ല. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ സ്പോഞ്ച് എന്നുള്ള ഒറ്റ കാറ്റഗറി നമുക്ക് അറിയത്തുള്ളൂ. നമ്മളതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം. ആ ഡെൻസിറ്റി അല്ല, ഫോം തന്നെ പല ടൈപ്പുണ്ട്. മെമ്മറി ഫോം, പി യു ഫോം, സോഫ്റ്റി ഫോം, ലാറ്റക്സ്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. ഞാൻ സാമ്പിൾ വേണമെങ്കിൽ മാതിരി സാമ്പിൾ എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഫോംസിൻ്റെ വെറൈറ്റികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റീബോണ്ടഡ് ഫോം എന്ന് വരുന്നത്. 800-800 ഡെൻസിറ്റി വരുന്നതാണ് ഇതിൻ്റെ. ഇത് ഇതാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഓക്കെ, ഇത് പല തിക്നെസ്സിലുള്ള നമ്മുടെ മാട്രസിൻ്റെ തിക്നെസ്സിന് അനുസരിച്ച് ഇത് കൂടിക്കൂടും. ഇതാണ് ബേസ് വരുന്നത്. അടുത്തത് ഓരോന്നും ടച്ച് ചെയ്യുമ്പോൾ ഇത് ഇത് നോർമൽ പി യു ഫോം ആണ്. ഇത് ടച്ച് ചെയ്യുന്നതും ഇത് സോഫ്റ്റി ഫോം. ഇതാണ് ഒരുമിച്ച് ഓട്ടോ. ഇത് മെമ്മറി ഫോം. മെമ്മറി ഫോം ഇതൊന്നും പറഞ്ഞു. ഔ, ഇത് നമ്മുടെ എന്നാ പറയുന്നത്, പഞ്ഞിമുട്ടായി. ഇതാണ് ഇത്. ഇതിൽ തന്നെ ഡെൻസിറ്റി പല, ഇതിപ്പോ 65 ഡെൻസിറ്റി ഉള്ളതാണ് ഇത്. ഓക്കെ, ഇതിന്റെ 30 ഉള്ളതുണ്ട്, 28 ഉള്ളതുണ്ട്, പല വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് പറയും, ഞങ്ങള് ഈ സെയിം സംഭവം അപ്പുറത്തെ കടയിൽ ഇത്ര വില ഉള്ളല്ലോ എന്ന് പറയും. പക്ഷെ ഇതിന്റെ അകത്തുള്ള എന്താ നമ്മൾ തുറന്നു നോക്കുന്നില്ലല്ലോ. കസ്റ്റമർ ഒരു കടക്കാരൻ പറയുന്നു മെമ്മറി ഫോം ആണെന്ന് പറയുന്നത് എടുക്കുന്നു. ഇതിന്റെ പല ക്വാളിറ്റി ആണ്. ആ അതെ, ഡെൻസിറ്റി വ്യത്യാസത്തിനനുസരിച്ച് റേറ്റിന്റെ വ്യത്യാസം വരും. യെസ്, ഇത് ഇത് ലാറ്റക്സ് ആണ്. റബ്ബറിന്റെ പ്രൊഡക്റ്റ് ആണ്. റബ്ബർ ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ പല പ്രോഡക്റ്റ് ഇട്ടിട്ടാണ് ഇതിനുള്ളിൽ. അതെ അതെ അതെ. ഹെൽത്ത് ഹസാർഡസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പലരും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അലർജിയും കാര്യങ്ങളും. അലർജീസ്? അതെ, അങ്ങനെ ഇല്ല. ഇതിന് അലർജിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഈ നമ്മുടെ ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ടില്ല. പിന്നെ ഇതിലൊന്നും പൊടിയോ നമുക്ക് ഓക്കെയാ കാണാം, അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല. നമ്മളായിട്ട് പൊടി പറ്റിച്ച് എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു മാട്രസ് മേടിച്ചിട്ടുമ്പം നമുക്ക് നമ്മളതിൻ്റെ കൂടെ ഒരു മാട്രസ് പ്രൊട്ടക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്ടർ പോയിടുന്ന കഴിഞ്ഞാൽ ഒരു പൊടി, ഇപ്പം നമ്മൾ ഒരു ഷർട്ട് ഇടാതെ ഒരു ഇച്ചിരി ചൂടുള്ള സമയത്ത് കിടന്നാൽ പുറം വേർക്കും. അതെ അതെ അതെ. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ നമുക്കറിയാം ഒരു പാട്, മിക്കവാറും എല്ലാ ബെഡിലും ഉണ്ടാവും പാട് കാണാം. അപ്പം നമ്മൾ ഈ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പൊടി അതുപോലെ വെള്ളം, ഇപ്പോൾ കുട്ടികൾ മൂത്രം ഒഴിക്കുക, ചെറിയ കുട്ടികൾ. ആ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പ്രൊട്ടക്ടർ ഇട്ട് കഴിഞ്ഞാൽ വരത്തില്ല. നമുക്ക് ആ പ്രൊട്ടക്ടർ എടുത്തിട്ട് വാഷ് ചെയ്യാം. വാഷബിൾ ആണ്. അത് വാഷബിളാണോ? അതെ അതെ, അത് വാഷബിളാണ്. ആ പ്രൊട്ടക്ട് ഇട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ബെഡ്ഷീറ്റ് ഇടുന്നത്. യെസ് യെസ്. ഇതിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ സാധാരണ വെള്ളം വെച്ചുവല്ലോ മേളി മറിഞ്ഞു, അന്നേരം ഈ സാധനം പ്രൊട്ടക്ട് ചെയ്യുമോ? വാട്ടർ പ്രൂഫാണ് അത്. വാട്ടർ പ്രൂഫ് 100%. യെസ്. പിന്നെ അതിനെക്കുറിച്ച് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ വേണം, ഒഴിച്ചു കാണിക്കാൻ വേണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഒരു റോൾഡ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു കാറ്റഗറിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക് ഫയർ റിട്ടാർഡൻറ്റ് ഫാബ്രിക് ആണ്. അതായത് ഉരുകി നിൽക്കത്തേ ഉള്ളൂ, ഉരുകി നിൽക്കത്തേ ഉള്ളൂ, കത്തി പിടിക്കത്തില്ല. അതുകൊണ്ട് അത് മിക്കവാറും ഹോട്ടൽസിലേക്ക്, ഇപ്പം കുറച്ച് ഹൈ ഇതിലുള്ള ഹോട്ടൽസിലേക്ക് ചിലപ്പോൾ ഈ റിസോർട്ടുകളിൽ ലക്ഷറി അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ ചിലവ് എടുക്കലുണ്ട്. ഇനി അടുത്ത എന്താണ് പിന്നെയുള്ളത്? ബെഡ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാറ്റഗറിയിൽ നമ്മുടെ മിനിയേച്ചർ സാമ്പിൾ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു ബെഡ് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ പറയാം, നമ്മളെല്ലാത്തിനും അതിനകത്ത് സാമ്പിൾ വെച്ചിരിക്കുന്നത് ഓരോന്നിനെ യൂസ് ചെയ്തിരിക്കുന്ന അകത്ത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് റീബോണ്ടഡ് ഫോം, ലാറ്റക്സ്, മെമ്മറി ഫോം, റീബോണ്ട് ഫോം, സോഫ്റ്റി ഫോം. ഇപ്പോൾ സാറ് എടുത്ത എൻ്റെ മിനിയേച്ചർ സാമ്പിൾ ഇതാണ്. ഓ, മുകളിൽ ഇത്, താഴെ റീബോണ്ടഡ്. അതാണ് ആ കംപ്രഷൻ കൃത്യമായിട്ട് വരുന്നത് അല്ലേ. അതായത് 10,000 rupees തൊട്ട് 1.5 lakh 1.5 lakh വരെയുള്ളുണ്ട്. ഉണ്ട്, 1.5 വരെയുള്ളു. അതെ. ഓക്കെ, അത് നമ്മുടെ ഇതിനനുസരിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു സാധനം. നമ്മൾ കടക്കെടുക്കുമ്പോഴത്തേക്കും പലപ്പോഴും ചിന്തിക്കുന്നത് സാധാരണക്കാരൻ, എനിക്കൊരു 3,000 രൂപയുള്ള സാധനം മതി, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. അതിലെന്തുകൊണ്ട് മാറി ചിന്തിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ ബജറ്റ് അനുസരിച്ചിട്ടാണ് ഇത് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാം, എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, കാര്യം ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വഴിയെ മുഴുവൻ കാണുന്നതാണ്. ഓക്കെ, പകുതി വിലക്ക് കിടക്കുക. ഓക്കെ, അത് പറഞ്ഞുതരാം. പകുതി വിലക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെന്ന് ചോദിക്കുമ്പം 2,000-3,000 അതിൻ്റെ റേറ്റ്, 5,000 മാക്സിമം ആണ്. അതെ. എന്താണ് അതിൻ്റെ ഒരു, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികൾ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നുണ്ട്. ആ അത് വലിയ ബ്രാൻഡുകളൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൊടുക്കലുണ്ട്, പക്ഷേ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുമല്ലോ ചെയ്യുന്നത്. നമ്മളത് എടുത്തിട്ട് ഇപ്പോൾ എറണാകുളം പോലെയുള്ള സിറ്റിയിൽ ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ സാറിന് ഒരു പഴയ മാട്രസ് ഉണ്ട്, അത് കളയാൻ സൗകര്യമില്ല.
അപ്പം നമ്മൾ അതെടുത്ത് കളയുകയാണ്. നമ്മൾ കളഞ്ഞിട്ട് പുതിയത് കൊടുക്കുക. പക്ഷെ അത് കളയുന്നത് കളക്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഇതാണ്. ഈ എടുക്കുന്ന സംഭവം പുതിയ ഫാബ്രിക് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് അവർക്ക് പകുതി വലിച്ചു കൊടുക്കും. ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 പകുതി ചിലപ്പോൾ 500 രൂപയ്ക്കായിരിക്കും പഴയ സാധനം എടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സംഗതി. അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല. നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം, മാസം എഴുതിയേക്കുന്നുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാട്രസ് ഒരു 3 മാസം കൂടുമ്പം തിരിച്ച് മറിച്ച് വിടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ തന്നെ സ്ഥിരം കിടക്കുമ്പം ഫോമാണല്ലോ, ഒരു കുഴിയാനുള്ള സാധ്യത. പക്ഷേ ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഇത് ചെയ്യാറില്ല, കേട്ടിട്ട് പോലുമില്ല. അപ്പം നമ്മളിത് പറഞ്ഞാൽ പോലും ഇപ്പോൾ സാറിന് തിരിക്കാമെന്നില്ല, നമ്മൾ ഓർക്കില്ല. ഇത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. ശരിയാണ്. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ അതിന് ലൈഫ് കൂടും. ആണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പ്രത്യേകം എഴുതിയേക്കണം എല്ലാത്തിനും. ഓ, നമ്മുടെ വണ്ടിയൊക്കെ, നമ്മുടെ വണ്ടി ടയറല്ലേക്കുള്ള ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാറ് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കാണ്. ഞാൻ ഇതുവരെ ഈ സാധനത്തെ കുറിച്ച്. ഇതൊക്കെ സിംഗിൾ സൈഡ് മാട്രസ് ആണ്. ഓ, ഇത് നമ്മൾ തിരിച്ചിടാറില്ല. ഇങ്ങനെ തന്നെ ഇടുന്നെങ്കിൽ ഇത് ഇങ്ങനെ, ഇപ്പൊ സാർ ഇപ്പൊ ഈ സൈഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ സൈഡ് യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇടാം. അങ്ങനെ തിരിക്കും. ഡബിൾ സൈഡ് മാട്രസ് ഉണ്ട്, അത് നമ്മൾ തിരിച്ചിടണം. ഓ, ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പൊ ഇനി അടുത്ത പ്രോഡക്റ്റിലോട്ട് കടന്നാലോ. പില്ലോസ് ഭയങ്കര നല്ല കംഫർട്ടബിൾ ആണ് കിടക്കാനായിട്ട്. സാധാരണ ചിലപ്പോ നമുക്ക് ഡോക്ടേഴ്സ് ഒക്കെ പില്ലോ ഉപയോഗിക്കരുത് എന്നൊക്കെ ഇപ്പൊ പറയാറുണ്ട്. കഴുത്ത് വേദന അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് പില്ലോന്റെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഓക്കെ ഓക്കെ. അതായത് ഇത് വരുന്നത് സിലിക്കോണൈസ്ഡ് ഫൈബറാണ് ഈ പില്ലോ വരുന്നത്. ഓക്കെ, സിലിക്കോൺ ഉണ്ട് ഇതിനൊന്നും. സിലിക്കോണൈസ്ഡ് ഫൈബർ നമ്മളെ സാധാരണ പഞ്ഞിയില്ല, അതിൻ്റെ ആർട്ടിഫിഷ്യൽ മോഡലാണ് സിലിക്കോണൈസ്ഡ് ഫൈബർ എന്ന് പറയുന്നത്. ഇത് ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക്, അതായത് നെക്ക് ഇഷ്യൂ ഒക്കെ പലപ്പോഴും. അതെ, ഇത് നെക്കേർന്ന് തന്നെയാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ മെമ്മറി ഫോമിൻ്റെ പില്ലോ ആണ്. അല്ല, ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് വേറെ മെറ്റീരിയൽ ഒന്നും യൂസ് ചെയ്യല്ലോ, ജസ്റ്റ് മെമ്മറി ഫോമും ഫാബ്രിക്കും മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാവർക്കും നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഏത് വേണേലും കിട്ടും, ഏത് സൈസിനും. അത് സിംഗിൾ, ഡബിൾ, കിങ്, ക്വീന്, എക്സ്ട്രാ, സൂപ്പർ കിങ് സൈസ് എല്ലാം വരുന്നുണ്ട്. ഇതാണ് പ്രൊട്ടക്ടർ വരുന്നത്. ഇതാണ് അല്ലേ. ഇത് നമ്മൾ വിത്താണോ നമുക്ക് എല്ലാവർക്കും കൊടുക്കുക? എങ്ങനെ നമ്മൾ ബെഡ് വിൽക്കുമ്പോൾ ആ കൂടത്തിൽ തന്നെ ഇൻക്ലൂഡ് അല്ലത്? അല്ല, എക്സ്ട്രയാണ്. നമ്മൾ ചില സമയത്ത് ഓഫർ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇതോ പില്ലോയോ? അത് എക്സ്ട്രയാണ്. നമ്മൾ നോർമൽ സിലിക്കണൈസും ഫൈബർ പില്ലോ നമ്മൾ ഫ്രീ കൊടുക്കാറുണ്ട്. ഓക്കെ. ഈ പില്ലോടൊക്കെ വരുമ്പോൾ എത്ര റേറ്റ് വരുന്നത്? പില്ലോ ഇതിന് വരുന്നത് 2250 രൂപയാണ് എം ആർ പി വരുന്നത്. പ്രൊട്ടക്ടർ വരുമ്പോൾ? പ്രൊട്ടക്ടറും സൈസിനനുസരിച്ചാണ്. ഇപ്പം കിങ് ഇത് സിംഗിളാണ്, സിംഗിൾ 1262 വരുന്നത്. പ്രൊട്ടക്ടറൊക്കെ എപ്പോഴും വാങ്ങിച്ച് യൂസ് ചെയ്യാനാണ്. പ്രൊട്ടക്ടർ എപ്പോഴും നല്ലതാണ്. നമുക്കിത് വാഷ് കണക്കെടുത്ത് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേ സാധിക്കും. അതെ, എൻ്റെ കിങ് സൈസിന് 2000 സംതിങ് ആ ഒരു റേഞ്ച് വരും. ഇതിന് പുറത്ത് ടവൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്, കോട്ടൺ. അത് എലാസ്റ്റിക്, അല്ല എലാസ്റ്റിക് ഉണ്ട്, ടൈറ്റ് വലിച്ച് കോട്ടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ ഇതാണ്. ഇതാണ് വെള്ളം ഇറങ്ങത്തില്ല. ഇതിന് ടോപ്പിൽ വരുമ്പം ഇങ്ങനെയാണ്. പിന്നെ ബെഡ്ഷീറ്റുകളാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളൊരു ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ആ കളർ തീമിന് ഒത്തു വന്നൊരു സാധനം. ഓക്കെ, വളരെ യാദൃശ്യമായിട്ട് അതായിരിക്കും ഒന്ന് ഇവിടെ അതിൻ്റെ ഒരു ബാക്കി ഇവിടെ ഉണ്ട്. ഉണ്ട്, ഒരു ചെക്ക് ഇതായിട്ടുള്ള സാധനം. ഇതാണെന്ന് സാർ കൊണ്ടുപോയത്. ഇതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, കിങ്ങും ക്യൂനും വ്യത്യസ്തമാണ്. അതിൻ്റെ സൈസ് അനുസരിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഒന്ന് പറഞ്ഞാട്ടെ അതിനെ കുറിച്ച്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ 2 സൈസേ ഉള്ളൂ, കിങ്ങും ക്യൂനും ഉള്ളൂ. സിംഗിളും ഡബിളും വരുന്നില്ല. ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ. ഇപ്പോൾ സാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയിപ്പം നൂല്, ചില ബെഡ്ഷീറ്റുകളൊക്കെ ഇങ്ങനെ നൂല് പൊന്തി വരുന്ന ഒരു ഇതുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതിന് വരത്തില്ല. ഇത് മെറ്റീരിയൽ ഏതാണ്? കോട്ടണാണ്. 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 വാഷബിളാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്കുള്ളത് ബാത്ത് ആക്സസറീസ് ആണ്. പിന്നെ ഇതിൽ തന്നെ സ്ലീപ്പിൽ തന്നെ കംഫർട്ടേഴ്സ് ഉണ്ട്. നമ്മൾ എ സിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ക്വിൽട്ട്. ഇത് നമ്മൾ ക്വിൽട്ടാണ്, നിങ്ങൾ ഹോട്ടൽ റൂംസിൽ വെച്ച് എനിക്ക് തോന്നുന്നത് വീടുകളിലോട്ട് എടുക്കുന്നവരുണ്ട്. പിന്നെ
പിന്നെയുള്ള ബാത്ത് ടവൽസൊക്കെയാണ്. ഓക്കെ, നല്ല ക്വാളിറ്റി ബാത്ത് ടവൽസ് തന്നെ നമുക്ക് നല്ല മൂവിങ് ഉണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാർ പിന്നെ വാങ്ങിച്ചിട്ട് പോകുന്ന സംഭവം. അല്ലല്ല, നമ്മൾ ഓർഡർ ചെയ്യുന്ന അവിടുന്ന് കമ്പനി നിന്ന് വരുന്നത്, അതായത് കളർ വേണം നമുക്ക് ചൂസ് ചെയ്യാന്ന് മാത്രം. അതെ, കസ്റ്റമൈസ് ഏത് സൈസിൽ വേണമെങ്കിലും ഏത് ഇപ്പൊ റൗണ്ടിലൊക്കെ എടുക്കുന്ന ആൾക്കാർ ചില റിസോർട്ടിൽ കണ്ടല്ലോ, റൗണ്ട് ബെഡ് ഉണ്ട്. ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, 1.5 ലക്ഷം രൂപയുടെ സാധനം. അത് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് മെമ്മറി ഫോം, അടിയിൽ വരുന്നത് ലാറ്റക്സ്, അങ്ങനെയാണ്. അപ്പോൾ ഇത് തിരിച്ച് മുറച്ച് വിടാം. ഇത് ഇത്രയും വിലയുള്ളതായതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനർജി എന്ന് പറയുന്ന ഒരു മോഡലാണ്. പലരും ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് സ്വർണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോളൂ. അതെ, ആരും മാട്രസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതാണ്. അതെ, അല്ല, മാട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞു, ഒരാൾ വീട് വെക്കാൻ പോകുമ്പോഴത്തേക്കാണ് അവർ ഓരോന്നിനെ കുറിച്ചും ആലോചിക്കുന്നത്. ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇന്റീരിയറിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു പൈസ മാറ്റി വെക്കത്തില്ല. ഇപ്പൊ ഇപ്പൊ എന്തായി, ഇതിന് ഇത്രയും ബഡ്ജറ്റ് വരും, അത് മാറ്റി വെച്ചാൽ പറ്റത്തുള്ളൂ എന്നൊരു നെസസറി. എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാരും ഒരു തരത്തിലും കെയർ ചെയ്യാത്തൊരു മേഖലയാണ് മാട്രസ്. മാട്രസ് പിന്നെ അവസാനമല്ലേ, അപ്പൊ കയ്യിലെ ബഡ്ജറ്റും കുറവായിരിക്കും. അത് തന്നെയല്ല, ഇപ്പൊ പക്ഷെ നല്ല ഇതുണ്ട്, വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ അതിന് EMI ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബജാജ് ഫിനാൻസിന്റെ EMI ഉണ്ട്. ഡൗൺ പേയ്മെന്റ് എത്ര പെർസെന്റേജ് വേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് എനിക്ക് തോന്നുന്നു എത്ര ആയിരുന്നു, ഒരു മിനിറ്റ്, 6% ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് 6% ഡൗൺ പേയ്മെന്റ് നമുക്ക് സാധനം കൊടുക്കാം, ബജാജിന്റെ EMI കൊടുക്കും. പിന്നെ അവരുടെ എന്തോ ചെറിയ ഇൻട്രസ്റ്റ് എന്തോ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. 12 മാസം അടവിൽ ഒരു കൊല്ലത്തെയാണല്ലേ വരിക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ മാസ്റ്റർ ബെഡിലേക്കെങ്കിലും നല്ല കിട്ടുക, കടന്നുറങ്ങുക എന്നുള്ളതാണ്. അവർക്ക് നല്ല ഒരു പ്രായം കഴിയുമ്പോൾ നടുവിനും പുറത്തിനും ഒക്കെ പ്രശ്നം, കാലുവേദന. നമ്മള് എത്ര അല്ല ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഉറക്കം കൊണ്ടാണോ എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ ആദ്യം ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഉറക്കം എങ്ങനെയുണ്ട്, ഫുഡ്, ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നതാണ്. വെറുതെ ചിന്തിക്കുക. കോണ്ടന്റ് ഇത് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് എടുത്ത് സംസാരിക്കാറുണ്ട്. ചില കാര്യങ്ങൾക്ക് റേറ്റ് പറഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല, സ്പെക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ, പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ കയ്യിലുള്ള കാശ് അനുസരിച്ച് അതിനെ വർക്കൗട്ട് ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കെങ്കിലും നിങ്ങളത് എടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഇന്ന ബെഡ് എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഉറക്കം തരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് എടുത്ത് കാണിച്ചു എന്ന് മാത്രമാണുള്ളൂ. അപ്പോൾ രജീഷി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ വീട് ചെയ്യുന്ന സമയത്ത് ചെയ്യാനിരുന്ന, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം ക്ലിയറായി. കാര്യം പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പലരും ചോദിച്ചിട്ടുണ്ട്, ബെഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള, എന്തൊക്കെയുണ്ട്, ഏതൊക്കെയുണ്ടെന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നൊന്നും അപ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ. സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങോട്ട് പോകട്ടെ. തീർച്ചയായും എല്ലാവരും വലിയ ഡൗട്ടും ക്ലിയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങൾ ഉണ്ടാവും. മൈ ഹോം സൊല്യൂഷൻ, അതാണ് ഫേമിൻ്റെ വെണ്ണല കൊറ്റങ്കാവ് ക്ഷേത്രത്തിൻ്റെ നേരെ അമ്പലത്തിൻ്റെ അവിടെ വണ്ടി ഇടുക, നേരെ ഇങ്ങോട്ട് കയറുക, അമ്പലത്തിൻ്റെ ചോട്ടി വണ്ടി ഇടാൻ ഇങ്ങോട്ട് കയറാം. ബാക്കി എല്ലാ കാര്യങ്ങളും ആൾ കൃത്യമായിട്ട്. ഇത് ഡെലിവറി നമ്മുടെ സൈറ്റിലാണോ കൊടുക്കുക? കേരളത്തിൽ എവിടെ നമ്മൾ ഫ്രീ ഡെലിവറിയാണ്. യെസ്, നമ്മുടെ വീട്ടിൽ, വീടിൻ്റെ മുറ്റത്ത് സാധനം എത്തിച്ചു. നമുക്കിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒക്കെ ആണെങ്കിൽ 1 or 2 days ഡെലിവറി ചെയ്യും, എത്തിച്ചു കൊടുക്കും. കസ്റ്റമൈസ് ആണെങ്കിൽ മാക്സിമം 1 week. യെസ്, മാക്സിമം നമുക്ക് ഒരു 3-4 ദിവസം മുന്നേ സാധനം കിട്ടിക്കോ. ഞാൻ അതും വേണ്ട, 8-ാം തീയതി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ, ഇങ്ങനെ ഒരു അവസരം തന്നെ, ഓക്കെ, ഇങ്ങനൊരു പ്രോഡക്റ്റ് തന്നെ. Thank you so much. ശരി, എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ സ്പെക്ക് ചിലതിൽ അങ്ങനെയാണ്, സ്പെക്ക് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാം ക്ലിയർ ആയില്ലേ? കാരണം ഞാനിപ്പോൾ ഈ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണല്ലോ, അപ്പോൾ എനിക്കെല്ലാം ക്ലിയർ ആയി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനികമാണ്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് സൈനികമാണ്. താങ്ക് യു സർ.